ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ബ്രൂട്ടസ്. നിങ്ങൾ പലരും റീകോയിൽ കാരണം ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ മാറ്റി വെച്ചൊരു ഗണ്ണാണ് ACE32 എന്ന് പറയുന്ന ഗണ്ണ്. പക്ഷേ ഇതിന്റെ പ്ലസ് പോയിന്റും ഇതിന്റെ റീകോയിൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്ത് മണ്ടത്തരാണ് നീ പറയുന്നത്? എല്ലാവരും ഗണ്ണൊക്കെ മാറ്റുന്നത് റീകോയിൽ കാരണമല്ലേ? അതുകൊണ്ടല്ലേ റീകോയിൽ കുറഞ്ഞ മറ്റ് ബെറ്റർ ഗണ്ണിലേക്ക് മാറുന്നതെന്ന്? യെസ്, പക്ഷേ ഈ ഒരു ഗണ്ണിന്റെ കാര്യത്തിൽ ഇതിന്റെ റീകോയിലാണ് ഇതിന് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഇപ്പോഴും നിങ്ങൾക്കൊരു കൺഫ്യൂസ് കാണും, അപ്പം അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഗണ്ണ് ഇപ്പോൾ ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഗെയിമിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്നത് ഈ ഒരു ഗണ്ണാണ്. കുറേ നാളുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നല്ല ക്ലിപ്പിനൊക്കെ വേണ്ടി ഇപ്പോൾ കേട്ടോ, ഒരു എനിമിയെ അടിക്കുന്നുണ്ട്. ഇത് നല്ല ഫയറിങ് സ്പീഡാണ് കേട്ടോ, ബൈ ദ വേ. പിന്നെ ഇതിൻ്റെ മൈനസ് എല്ലാവരും പറയുന്നത് റീകോയിലാണ്, അത് തന്നെയാണ് ഇതിൻ്റെ പ്ലസ് പോയിൻറ്റും. അതിലേക്ക് നമുക്ക് എത്താം. ഇപ്പോൾ ഈ ഗണ്ണ് അത്യാവശ്യം ഫയറിങ് സ്പീഡ് ഉള്ളത് കൊണ്ട് തന്നെ ക്ലോസ് റേഞ്ച് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. പലർക്കും ട്രൈ ചെയ്തപ്പോൾ അത് മനസ്സിലായി കാണും, കാരണം ക്ലോസ് റേഞ്ച് അത് അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് അത്യാവശ്യം ലോങ് റേഞ്ചാണ്, ഫയർ ചെയ്യുമ്പോൾ കൊള്ളുന്നില്ല, കൊണ്ടിട്ട് തന്നെ വലിയ റീകോയിലുമാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചില്ല, ഇവിടെ തൊട്ടടുത്ത് ഇച്ചിരി ലോങ്ങിൽ ഒരു 50 to 75 meters ദൂരെ കുറച്ച് എനിമികൾ നിൽപ്പുണ്ട്. ആ എനിമികളെ ഞാൻ ഈ ഒരു ഗണ്ണ് വെച്ച് ഫയർ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് എല്ലാവരും പറയുന്നത് റീകോയിൽ തന്നെയാണ്. യെസ്, റീകോയിൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കാണാം അവിടെ അത്യാവശ്യം എനിമി പോകുന്നുണ്ട്. ഈ ഗണ്ണിൻ്റെ ആ റീകോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ ആ ഫയർ ചെയ്ത ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് ബാക്ക് റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം. ഇത് ബൗൺസ് ആയാണ് ഫയർ ആവുന്നത്, അതായത് ഇത് അപ്പ് ആൻഡ് ഡൗൺ രീതിയിലാണ് ഫയർ ആവുന്നത്. അതായത് റീകോയിൽ എന്ന് പ്രോപ്പറായിട്ട് പറയാൻ പറ്റും, പക്ഷേ നമുക്ക് റീകോയിൽ പോലെ തോന്നും, ബട്ട് ഇത് റീകോയിൽ അല്ല. അതായത് അപ്പ് ആൻഡ് ഡൗൺ രീതിയിലാണ് അത് ഫയർ ആവുന്നത്. അപ്പം നമ്മൾ ഫയർ ചെയ്യുമ്പോൾ മേളിലേക്ക് പൊങ്ങുന്നതാണ് നമ്മൾ ചോദിക്കും, ഓ റീകോയിലാണ് പോരാ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നമ്മളിത് ഒരു ഡിസപ്പോയിൻമെൻറ്റ് കാരണം നമ്മൾ അത് പ്രോപ്പറായിട്ട് നമുക്കൊരു കോൺഫിഡൻസോടെ ഫയർ ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് നമ്മൾ അതിലൊരു മാസ്റ്റർ ചെയ്യുകയാണ്, അത് അങ്ങനെയാണ് ആ ഗണ്ണ്, അങ്ങനെയാണ് അത് ഫയർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫയർ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ കുറച്ച് ക്ലിപ്പുകൾ കാണിച്ചു തരാം, ഇതുപോലെ അത്യാവശ്യം ഒരു മീഡിയം രീതിയിലുള്ള ഒരു ലോങ് റേഞ്ചിലുള്ള ഫയറൊക്കെ ഞാൻ കാണിച്ചു തരാം, ഇത് വെച്ച് ഞാൻ ചെയ്തിട്ടുള്ള. അതിനുശേഷം നമുക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഫുള്ള് ഈ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുകയെന്നുണ്ടെങ്കിൽ ഈ ഗണ്ണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഗണ്ണ് ആർക്കൊക്കെ സൂട്ടാകും സൂട്ടാവാത്തില്ല എന്നുള്ള കാര്യവും നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഞാൻ പറഞ്ഞ ക്ലിപ്പിലേക്ക് പോകാം. പക്ഷേ നിർഭാഗ്യം വെച്ചാൽ ആ ക്ലിപ്പ് റെക്കോർഡ് ചെയ്ത സമയത്ത് എൻ്റെ ഒരു കുഴപ്പമാണ്, ഞാൻ ഏത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാലും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ കളിക്കാൻ പറ്റത്തില്ല, കളിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ അത്യാവശ്യം കിട്ടിയ ഫൈറ്റൊക്കെ ഈ ഒരു ഗണ്ണ് വെച്ചെടുത്ത ഫൈറ്റൊക്കെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്താണ്, അതായത് നമ്മുടെ ഹൈലൈറ്റ് മൂവ്മെൻറ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലിപ്പ് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഹൈലൈറ്റ് മൂവ്മെൻറ്റിൽ നിന്ന് എടുത്ത ക്ലിപ്പാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളുണ്ട്. ഇപ്പോൾ ഈ എനിമി അടിക്കുന്ന കാര്യമല്ലേ ഞാൻ പറയുന്നത്, ഇത് കഴിഞ്ഞ് രണ്ട് പേരെ ഞാൻ വൈപ്പ് ചെയ്യുന്നുണ്ട്, അതായത് വേറൊരു സ്കോഡിൻ്റെ രണ്ടുപേരെ ഞാൻ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ ടീമേറ്റിനെ അവരടിച്ച് കൊന്നു, അവർ രണ്ടുപേരെ അവിടെ ഉണ്ട്, ഓപ്പണിങ് എനിക്ക് കിട്ടി. പക്ഷേ ഈ ഗണ്ണിൻ്റെ ആ റീകോയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് അഡ്വാൻറ്റേജ് ആണെന്ന് പറയാൻ ഞാൻ കാരണം. അപ്പോൾ നമ്മൾ റീകോയിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഏതൊരു ഗണ്ണിനെയും പോലെ ഇതിനകത്ത്. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി കാണാം, ഹെഡ് ഷോട്ട് കൊള്ളുന്നുണ്ട്, അതായത് ഒരു റെഡ് ഡാമേജ് പോലെ നിങ്ങൾക്ക് കാണിക്കുന്ന മനസ്സിലാവും, അത് ഹെഡ് ഷോട്ടാണ് ഇതിൻ്റെ അകത്ത്. ഈ ഗണ്ണ് ബൗൺസായി, അതായത് ബോഡിയിൽ നിന്ന് ബൗൺസായി ഹെഡിലേക്ക് പോകും, വീണ്ടും നമ്മൾ റീകോയിൽ കൺട്രോൾ ചെയ്യുമ്പോൾ വീണ്ടും ബോഡിയിലേക്ക് കൊള്ളും, വീണ്ടും ഹെഡിലേക്ക് തെറിച്ചു പൊങ്ങും. ആ ബൗൺസ് ആവുന്ന മെക്കാനിസം നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇത് നല്ല ലോങ് റേഞ്ചിൽ പോകുന്ന എനിമിയാണ്, ഇത് ലെക്കിന് കിട്ടിയതാണ്, ചത്തത് ആ വണ്ടിയിൽ പോയവനെ കിട്ടിയായിരുന്നു. അപ്പോൾ അത്യാവശ്യം സ്കോപ്പ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു, അതുപോലെ ക്ലോസ് റേഞ്ചിലും ഈ ഗണ്ണ് വേറെ ലെവലാണ്, അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. അപ്പം നല്ലൊരു ഗണ്ണാണ്, എല്ലാവരും ഇതിൽ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് ഇതിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഗണ്ണിന് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് സ്ലോട്ടുണ്ട്, ലൈക്ക് നമ്മുടെ ഈക്വലായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ M416 പോലെ തന്നെ അറ്റാച്ച്മെൻറ്റ് സ്ലോട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഫുള്ള് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ മാച്ചിലും നമുക്ക് കിട്ടണമെന്നില്ല, ബട്ട് അത് ഫുള്ള് കിട്ടുകയെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ കുറച്ച് അറ്റാച്ച്മെൻറ്റൊക്കെ ചെറുപറാന്ന് പറഞ്ഞ് പർക്ക് ഇടുകയാണ്. അപ്പം നല്ലൊരു ഗ്രിപ്പൊക്കെ ആണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി, ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ലൈസറാണ് ഇവിടെ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെർട്ടിക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ ഇതിനകത്ത് ബെറ്റർ ആയിട്ടുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് 3x അല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്തിടത്തോളം നിങ്ങൾക്ക് ചിലപ്പം വേറെ സ്കോപ്പിലേക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുമായിരിക്കും, ബട്ട് എനിക്ക് 2x ആണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ എടുത്ത ഫൈറ്റിലൊക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ 2x തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ 3x പറ്റും. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റീകോയിൽ കാണാം കണ്ടോ, ഞാൻ ഇവിടെ ഫയർ ചെയ്യുമ്പോൾ റീകോയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ബൗൺസ് ആവുന്നുണ്ട് ഗണ്ണ്, അതായത് അപ്പിലേക്ക് പോകും, അപ്പ് ആൻഡ് ഡൗൺ രീതിയിലാണിത് ഫയർ ആവുന്നത്. ആ ഒരു റീകോയിൽ അങ്ങനെയാണ്, അതിന് മുകളിലേക്ക് ഇത് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട്, നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ മേലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ കൺട്രോൾ ചെയ്യുന്നിടത്തോളം അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ട് തന്നെ ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ആരും യൂസ് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ ഗൺ ഞാൻ നേരത്തെ പറയണക്ക് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അത്യാവശ്യം ഒരു നിങ്ങൾക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു സ്വീറ്റ് സ്പോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലാണ് ഈ ഗണ്ണ്. ഇപ്പം ഞാൻ എന്തായാലും ഇത് ഇങ്ങനെ ഇങ്ങനെ വിയേഡായിട്ടുള്ള ഗണ്ണൊക്കെ ഇച്ചിരി പ്രാക്ടീസൊക്കെ ചെയ്തൊരു കൂട്ടത്തിലാണ്, ഒക്കെ പറ്റുന്നത് അതാണ്. അപ്പം എനിമികൾക്ക് അധികം
പരിചയമില്ലാത്ത ഗണ്ണുകളൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഗൺ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ ഹണി ബാൾഗർ ഞാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫേവററ്റ് ഗൺ എൻ്റെ കൂടെ കളിക്കുന്ന കുറേ പേർക്കറിയാം, പി പി ബൈസനാണ്. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഓരോ എനിമികളെ ഫയർ ചെയ്ത് കാണിക്കാം. ഒരു ഡാമേജ് കമ്പാരിസൺ അല്ല, ജസ്റ്റ് നിങ്ങളിവിടെ പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ, അതായത് ഓരോരുത്തരെ ഇങ്ങനെ മാറി മാറി ഫയറൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത്യാവശ്യം ലോങ് നിന്നും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഫയറിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും ചിലതൊക്കെ ചെയ്യുന്ന കാണാം, പീക്ക് ചെയ്തും അല്ലെങ്കിൽ ക്രൗച്ച് ചെയ്തൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ആ ഫയർ. നിങ്ങൾ എത്ര ലോങ് നിന്ന് ഫയർ ചെയ്താണെങ്കിലും ക്രൗച്ച് ഒന്നും ചെയ്യാതെ നോർമൽ സ്റ്റാൻഡ് നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഫൈറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തട്ടരെ നിന്നുകൊണ്ടിരിക്കലും ഫൈറ്റ് എടുക്കത്തില്ല. നമ്മൾ പീക്ക് ചെയ്തോ അല്ലെങ്കിൽ ക്രൗച്ച് ചെയ്തോ പ്രോൺ ചെയ്തോ ഒക്കെ ആയിരിക്കും ഫൈറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് കുറച്ചും കൂടി റീകോയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം നല്ല ലോങ്ങിൽ നിന്ന് ഫയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഇതുപോലെ. അപ്പോൾ ഈ ഗണ്ണിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു, ആ ഒരു ബൗൺസിങ് മെക്കാനിസം തന്നെയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഈ ബൗൺസ് ആവുമ്പം പിന്നെ പോയി കൊള്ളുന്നത് ഹെഡിലേക്കാണ്. അതായത് നമ്മൾ ചെസ്റ്റിന് ഫയർ ചെയ്യുമ്പം നേരെ പോകുന്ന ഹെഡ് ഷോട്ടാണ് പിന്നെ. അതായത് ബൗൺസ് ആവുന്നതിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ്, ഇതിൻ്റെ റീകോയിൽ തന്നെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. അതായത് ഒരു എനിമി നമ്മൾ ഫയർ ചെയ്യുമ്പം ബോഡിയിൽ നിന്ന് ബൗൺസ് ആയി ഹെഡിലേക്ക് പോകും, പിന്നെ നമ്മൾ റീകോയിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ ആ ഹെഡ് ഷോട്ട് കൊണ്ടിട്ട് വീണ്ടും ബോഡിയിലേക്ക് വരും. ഇതിങ്ങനെ റിപ്പീറ്റ് ആവും നമ്മൾ ശ്രമിക്കുന്ന അനുസരിച്ച്. പിന്നെ പതുക്കെ പതുക്കെ റീകോയിൽ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പോകും, കൈവിട്ട് പോവുകയും ചെയ്യും. ബട്ട് ഇത് നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ, അതായത് ഒരു എനിമിയെ സ്പോട്ട് ചെയ്തു, എനിമിയെ ഫയർ ചെയ്തു, ബൗൺസ് ചെയ്ത് ബോഡിയിൽ നിന്ന് ഹെഡിലേക്ക് കൊള്ളുന്നു, വീണ്ടും ബോഡിയിലേക്ക് കൊള്ളുന്നു, അപ്പോഴത്തേക്കാണ് എനിമിയുടെ കിളി പോയി അല്ലെങ്കിൽ എനിമി തീരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത് തന്നെയാണ് ഈ ഗണ്ണിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മാക്സിമം എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ ഗണ്ണാണ്, നിങ്ങൾ ഒരിക്കലും പിന്നെ ഇത് എടുക്കാതിരിക്കത്തില്ല. അത്യാവശ്യം ഇപ്പം M7 അല്ലെങ്കിൽ AKM ഒക്കെ എടുക്കുന്ന സ്ഥാനത്ത് ഈ ഗണ്ണ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഇപ്പോൾ M7 ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫയർ ചെയ്യുന്ന പല പ്ലേയേഴ്സിനും ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ആ ഒരു ഗണ്ണ് റീപ്ലേസ് ചെയ്തിട്ട് ഈ ഗണ്ണ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കീഴിലുമായിരിക്കും. അപ്പം എല്ലാവരും ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞ ഈ ഒരു ബൗൺസിങ് റീകോയില് എല്ലാവരും ഒന്ന് പ്രാക്ടീസൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കീടിലൻ ഗണ്ണാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഗണ്ണ്. ഞാൻ പറയുന്നത് കൊണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ ഗായ്സ്.